നമസ്കാരം ജലനിരപ്പ് ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളാണ് മുപ്പത് സെന്റിമീറ്റർ വീതം തുറന്നിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഖനയടി വെള്ളമാണ് ആദ്യം പുറത്തേക്ക് ഒഴുക്കി പിന്നീട് രണ്ട് മണിക്കൂറിന് ശേഷം ആയിരം ഖനയടിയായി ഉയർത്തുകയും ചെയ്യും രാവിലത്തെ സ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമായ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തെ മഴ കുറഞ്ഞിട്ടുണ്ട് ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട് മണിക്കൂറിൽ ദശാംശം അഞ്ച് മാത്രമേ വർധനവ് വരുന്നുള്ളൂ ഉച്ചയ്ക്ക് ശേഷം റൂൾ കർവിൽ ജലനിരപ്പ് എത്തുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ മറ്റു പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ലാത്തതിനാൽ തന്നെ തമിഴ്നാട് റൂൾ കർവ് അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത് അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് കേരളത്തെ വിവരങ്ങൾ അറിയിച്ചിരുന്നു അണക്കെട്ട് തുറക്കുന്ന കാര്യം ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു ഇന്ന് രാവിലെ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതം തുറന്ന് അഞ്ഞൂറ്റി മുപ്പത്തിനാല് ക്യൂസെക്സ് വെള്ളം ഒഴുക്കി വിടുമെന്നാണ് നേരത്തെ അറിയിപ്പ് വന്നിരുന്നത് പതിനൊന്നരയോട് കൂടിയായിരിക്കും ഡാമ് തുറക്കുക ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് മാറ്റി പതിനൊന്നര എന്നത് ആയിരിക്കും ഷട്ടറുകൾ ഉയർത്തുക എന്നായിരുന്നു പിന്നീടുള്ള അറിയിപ്പ് ഇത് പിന്നീട് ഒരു മണി എന്നുമായി എന്തായാലും ഒരു മണിയോടുകൂടി മുല്ലപ്പെരിയാർ ഡാം തുറന്നു എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത് റൂൾകർവിൽ എത്താത്തത് കൊണ്ടാണ് ഡാം തുറക്കുന്നത് വൈകുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു റോഷി അഗസ്റ്റിൻ നേരത്തെ പറഞ്ഞിരുന്നത് അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുള്ളത് അണക്കെട്ട് തുറക്കുന്നതിന് മുന്നോടിയായി പെരിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം പെരിയാർ തീരത്ത് നിലവിൽ ആശങ്കയുടെ സാഹചര്യം ഇല്ല എന്നും ജാഗ്രത പുലർത്തിയാൽ മതിയെന്നുമാണ് അധികൃതരുടെ നിർദ്ദേശം വള്ളക്കട ചപ്പാത്ത് ഉപ്പുതറ വണ്ടിപ്പെരിയാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കാൻ മൈക്ക് അനൗൺസ്മെന്റ് അടക്കം നടത്തിയിരുന്നു പൊതുജനങ്ങൾ പെരിയാർ തീരപ്രദേശങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നതും മീൻപിടുത്തം നടത്തുന്നതും സെൽഫി ഫോട്ടോ തുടങ്ങിയവ ചിത്രീകരിക്കുന്നതും കർശനമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുമുണ്ട് അതേസമയം അണക്കെട്ടുകൾ തുറന്നു എന്ന് വെച്ച് പ്രളയമുണ്ടാകുമെന്ന് കരുതരുത് എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നത് നിയമപ്രകാരം മാത്രമാണ് ഡാമുകൾ തുറക്കുന്നത് ഒറ്റയടിക്ക് അല്ല ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നത് പടിപടിയായിട്ടാണ് ഇത് നടക്കുന്നത് എന്ന് ഡാം തുറക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രി രാജൻ പറഞ്ഞിരുന്നു മഴയുടെ ശക്തി കുറഞ്ഞത് ആശ്വാസം തന്നെയാണ് നൽകുന്നത് മുല്ലപ്പെരിയാർ തുറക്കേണ്ടി വരുമെന്ന് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് തന്നെ തമിഴ്നാട് അറിയിച്ചിരുന്നു പരമാവധി ജലം കൊണ്ടുപോകണമെന്നും രാത്രി തുറക്കരുത് എന്നും ഡാം തുറക്കുന്ന കാര്യം കേരളത്തെ നേരത്തെ തന്നെ അറിയിക്കണമെന്നും തമിഴ്നാട് സർക്കാരിനോട് കേരളം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അനുഭവം ഇനി ഉണ്ടാകില്ലെന്നും കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് വടക്കൻ കേരളം ഇന്ന് ജാഗ്രത പാലിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ പ്രചാരണത്തിന് കേസ് എടുക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുമുണ്ട് അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കത്ത് നൽകിയിട്ടുണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി തമിഴ്നാട് കൂടുതൽ ജലം കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സ്വീകരിക്കുന്ന നടപടികൾ ഇരുപത്തിനാല് മണിക്കൂർ മുൻകൂട്ടി കേരളത്തെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു